അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ കൂട്ടുകാരെ, ഞാനിന്ന് സ്ക്രീനിൽ കാണിച്ച പോലെ ജീവിതത്തിൽ എന്തുപേക്ഷിച്ചാലും പ്രാർത്ഥനയും പ്രതീക്ഷയും പുഞ്ചിരിയും കൈവിടരുത്. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്? നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നവരാണ്, അതിനേക്കാൾ ഉപരി ഒരുപാട് കാര്യങ്ങൾ നേടുന്നവരാണ്. അതിനും അപ്പുറത്ത് നമ്മുടെ ജീവിതം എവിടെയെങ്കിലുമൊക്കെ എത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പ്രാർത്ഥന വേണം. ഏത് ജാതിയുമായിക്കോട്ടെ, ഏത് മതവുമായിക്കോട്ടെ, ഏത് മതത്തിലാണെങ്കിലും ഏത് ജാതിയിലാണെങ്കിലും പ്രാർത്ഥന, നമ്മുടെ മനസ്സിലുള്ള പ്രാർത്ഥന എന്താണോ അവിടേക്ക് നമ്മളെ എത്തിക്കുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിൽ നമുക്ക് ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. ഭർത്താക്കന്മാർ നന്നാവാൻ വേണ്ടിയിട്ട്, ഭാര്യ നന്നാവാൻ വേണ്ടിയിട്ട്, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദുവ, മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ദുവ, മുഅ്മിനീങ്ങൾക്കുള്ള ദുവ, ഒരുപാട് ദുവാകൾ നമ്മൾക്ക്. ആ ദുവായിലൂടെ മാത്രമാണ് നമ്മൾ കടന്നു പോകുന്നത്. ബാത്റൂമിൽ പോകുമ്പോൾ, ബാത്റൂമിൽ നിന്നിറങ്ങുമ്പോൾ, അങ്ങനെ നമ്മൾ യാത്രയ്ക്ക് ഉദ്ദേശിക്കുമ്പോൾ, അങ്ങനെ ഒരുപാട് ഒരുപാട് ദുആകളിൽ കൂടി നമ്മുടെ ജീവിതം ഇങ്ങനെ കടന്നു പോകുന്നു. ഈ പ്രാർത്ഥനകളാണ് നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്നത്. എന്തെങ്കിലും ഒരു വിപത്തുകൾ സംഭവിക്കാൻ ഇടയുണ്ടെങ്കിൽ ആ വിപത്തിനെ മാറ്റി തട്ടിത്തെറിപ്പിക്കാനുള്ള ദുആ നമ്മുടെ വക്കലുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു വരേണ്ടുന്ന ഒരുപാട് ദുആകളും ഒരുപാട് പ്രാർത്ഥനകളും ഒക്കെയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്, ഒരു സമൂഹമാണ് നമ്മുടെ മുസ്ലിം സമുദായം എന്ന് പറയുന്നത്. നമുക്ക് എങ്ങോട്ട് തിരിയണമെങ്കിലും എങ്ങോട്ട് ഇതാക്കണമെങ്കിലും ഒക്കെ നമുക്ക് പ്രാർത്ഥനയുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നിത്യേന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക. എന്തുപേക്ഷിച്ചാലും ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് ഇനി എത്ര പ്രാർത്ഥിക്കാത്തവരാണെങ്കിലും നമ്മളെന്ത് ചെയ്യും, നമ്മുടെ കുട്ടികൾക്ക് വയ്യാണ്ടായാൽ, നമുക്ക് ഉറ്റവർക്ക് വയ്യാണ്ടായാൽ, എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു എന്ന് കേട്ടാൽ നമ്മളുടെ മനസ്സ് തളരും. അത്രയും ലോലമാണ് നമ്മുടെ മനസ്സ്, നമുക്കതൊന്നും സഹിക്കാനുള്ള കരുത്ത് നമുക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അള്ളാഹുവിനെ വിളിച്ചു പോകും. റബ്ബെ, എന്തിനാണ് ഇങ്ങനെ പരീക്ഷണം, ഞങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അള്ളാഹുവിനോട് ദുആ ചെയ്യും. അപ്പോൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ എന്തെങ്കിലും വിപത്തുകൾ ഉണ്ടായിട്ട് ദുആ ചെയ്യുന്നതിനേക്കാൾ, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് മറ്റുള്ള സംഭവങ്ങൾ സംഭവിച്ചതിന് ശേഷം ദുആ ചെയ്യുന്നതിനേക്കാൾ, നമ്മൾ എന്ത് ചെയ്യുക, നിത്യ ജീവിതത്തിൽ എല്ലാം സംഭവിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഓരോ കാര്യത്തിനും വേണ്ടി ദുആ ചെയ്ത് നോക്ക്. നമ്മുടെ ജീവിതത്തിൽ എത്രയോ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ഭർത്താവിന് വേണ്ടി, നമ്മുടെ ഉമ്മയ്ക്ക് വേണ്ടി, ഉപ്പയ്ക്ക് വേണ്ടി, മറ്റുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ നിത്യേന ദുആ ചെയ്യുമ്പോൾ, ആ ദുആയുടെ ഫലം കൊണ്ട് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമായിരുന്ന കാര്യങ്ങൾ നമുക്ക് തട്ടിത്തെറിപ്പിച്ച് റബ്ബ് തരും. നമുക്ക് നല്ല കാര്യങ്ങൾ അവിടുന്നും ഇവിടുന്നും അള്ളാഹു അനുഭവിപ്പിച്ചു കൊണ്ടിരിക്കും. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരുപാട് ഫലങ്ങളുണ്ട്, ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഈ പറയുന്ന വ്യക്തിയായ ഞാൻ, എനിക്ക് ദുആ കൊണ്ട് ഒരുപാട് ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഞാനും നിങ്ങളും എല്ലാവരും ദുആ ചെയ്യുക. ദുആ ചെയ്യുന്നതിൻ്റെ, പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം ഇൻഷാല്ലാ അള്ളാഹു നമുക്ക് കാണിച്ചു തരിക തന്നെ ചെയ്യും. അതിൽ അടിയുറച്ച് വിശ്വസിക്കുക. പിന്നെ എന്ത് ചെയ്യുക, പ്രതീക്ഷ കൈവിടാതിരിക്കുക. റബ്ബ് എന്ന ഉള്ള ഒരു പ്രതീക്ഷ നമ്മളെന്ത് ചെയ്യരുത്, കൈവിടരുത്. അള്ളാഹുവാണ് എല്ലാം സൃഷ്ടിച്ചത്, ഇപ്പറയുന്ന നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ചത്. അപ്പം അതിൽ നിന്ന് തന്നെ വളരെ ആഴങ്ങളിലേക്ക് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ റബ്ബിനെ കൊണ്ട് തന്നെ എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ശരിയാക്കി തരാൻ പറ്റും. ഒരു സെക്കൻഡ് പോലും റബ്ബിന് വേണ്ടി ആവശ്യമില്ല. അപ്പോൾ അള്ളാഹുവിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രതീക്ഷയർപ്പിക്കുക. റബ്ബാണ് എല്ലാറ്റിലും വലിയവൻ, ഉത്തമൻ, എല്ലാതും നൽകുന്നത് റഹ്മാനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുക. പിന്നെ പുഞ്ചിരി. പുഞ്ചിരി നമ്മുടെ ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് എപ്പോഴും ഒരു പുഞ്ചിരി ആവശ്യമാണ്. മുഖം കേറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ കറുത്തിരുണ്ട മുഖവുമായി നമ്മൾ ആരുടെ മുന്നിലും നമ്മൾ പ്രവേശിക്കാതിരിക്കുക.
നമ്മൾ ഒരാൾ നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടായിരിക്കണം. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഒരുപാട് ദുആകൾ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ദുആകളൊക്കെ നിത്യേന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇൻഷാല്ലാ നമുക്ക് വിജയം കൈവരിക്കുക തന്നെ ചെയ്യും. പ്രതീക്ഷ കൈവിടാതെ പുഞ്ചിരിയോടുകൂടി ജീവിക്കുക. നമുക്കെല്ലാവർക്കും അല്ലാഹു നല്ലത് മാത്രം വരുത്തട്ടെ. അസ്സലാമു അലൈക്കും.